നമസ്കാരം നമസ്കാരം നമസ്കാരം. ഞാൻ സുനിതിയാകുന്നു എന്ന ആശ്രമത്തിലെ എല്ലാ ആശ്രമ നമസ്കാരം. നോക്കൂ 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 എൻ്റെ വസ്ത്രങ്ങൾ നോക്കൂ നോക്കൂ. ഇത് ഞാൻ തന്നെ തയ്ച്ചതാണ്. ഞാനൊരു വളരെ മികച്ച ഒരു ഒരു ഫാഷൻ ഡിസൈനറാണെന്ന് നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തു. ഞാൻ തന്നെ എൻ്റെ വില കൂടിയ എൻ്റെ മിഷീനിൽ തയ്ച്ചു. ഹേ മിഷീൻ, നമസ്കാരം. ഞാൻ അങ്ങയെക്കുറിച്ച് ഇവിടെ പറയുകയായിരുന്നു. എന്നെ ഈ വസ്ത്രങ്ങൾ തയ്ക്കുവാൻ എന്നെ സഹായിച്ചത് മിഷനാണ്. മിഷൻ്റെ പേരെന്താണ്? മെറിറ്റ് എന്ന മിഷനാണ്. അദ്ദേഹത്തിൻ്റെ പേരും മെറിറ്റാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധം വെച്ച് അദ്ദേഹം എന്നെ വളരെ നന്നായിട്ട് സഹായിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ ആ മിഷൻ അദ്ദേഹത്തിൻ്റെ ഓരോ പാർട്ടുകളും എന്നെ സഹായിച്ചു. അപ്പോൾ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ വസ്ത്രവും എനിക്ക് ഹിതകരമായ രീതിയിൽ നിന്ന് തന്നു. എന്നെ തയ്ച്ചോളൂ, എന്നെ തയ്ച്ചോളൂ, എന്നെ ഇങ്ങനെ വിട്ടു, എന്നെ ഇങ്ങനെ വിട്ടു, എന്നെ ഇങ്ങനെ ഞൊറിയൂ, എന്നെ ഇങ്ങനെ ഞൊറിയൂ എന്നൊക്കെ എന്നോട് പറഞ്ഞു തന്ന് പാകത്തിൽ ഞാൻ വളരെ മനോഹരമായ ഒരു ഒരു വസ്ത്രമാണ് ഞാനിവിടെ തുന്നി വെച്ചിരിക്കുന്നത്. നോക്കൂ 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 നോക്കി. അപ്പൊ അതൊക്കെ പോട്ടെ, ഞാനിപ്പോ പറഞ്ഞു വന്നത് ഇത് ഇത്ര നേരം ഞാൻ പറഞ്ഞത് ആക്ടിങ് ആയിരുന്നു കേട്ടോ. ഇനിയാണ് ശരിക്കും അഭിനയിക്കാൻ പോകുന്നത്. ഇത്രയും നേരം ഞാൻ ആക്ടിങ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇനി പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇത് ഞാൻ തന്നെ തയ്ച്ചതാണ്. ഇത് കുറെ നേരം കൊണ്ട് ഞാൻ ഇത് പറയുകയാണ്, ഞാൻ തന്നെ തയ്ച്ചതാണെന്ന്. പക്ഷേങ്കിൽ ഇതിന് ലൈനിങ് ഇടണമായിരുന്നു. ഇനി ഞാനൊരു മടിച്ചിയാണെന്ന് എൻ്റെ ആശ്രമവാസികൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ ഈ ലൈനിങ്ങും വെട്ടണം, ലൈനിങ്ങും വെട്ടിയെടുക്കണം, പിന്നെ ഇതിനോടൊപ്പം തുന്നണം. അൺസഹിക്കബിൾ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇത് മാത്രം ഇങ്ങനെ തുന്നാവുന്ന കരുതി. പക്ഷെ ഇത് മാത്രം തുന്നിയിട്ടപ്പോഴാണ് വേറൊരു സംഭവം. ഈ നൂലകത്ത് നിന്ന് ഇങ്ങനെ ഓരോന്നും ഓരോന്ന് ഇങ്ങനെ വരുക. അപ്പോൾ നൂൽ എന്നോട് പറഞ്ഞു, നീ കുറച്ചും കൂടി ഒന്ന് ഒന്ന് ഇത്തിരി കൂടെ സമയമെടുത്തിരുന്നെങ്കിൽ, നിന്റെ മടി മാറ്റി ഒന്ന് സമയമെടുത്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഇതിലേക്കൂടെയൊക്കെ ഇങ്ങനെ വരുന്ന ചാടി ചാടി നടക്കത്തില്ലായിരുന്നു. ഞാൻ അവിടെ തന്നെ ഇരുന്നേനെ. കാരണം ആ ലൈനിങ് തുണി അവിടെ ഇടുമ്പോൾ ഇതുപോലെ നൂലിരകൾ ഇങ്ങനെ വരില്ലായിരുന്നു എന്ന് എൻ്റെ വസ്ത്രം എന്നോട് പറയുകയുണ്ടായി. കുഴപ്പമില്ല, കുറച്ച് ദിവസത്തേന് മാത്രം ഞാൻ ഇത് ഇടാം. ഇത് എൻ്റെ സുൽത്താൻ എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. സുൽത്താൻ വാങ്ങിച്ചു തന്നു. ഇനി ഇതിൻ്റെ പാർട്ടുകൾ ഇപ്പോണ്ട്. അപ്പോൾ നോക്കൂ, കുറേ നേരം കൊണ്ട് നോക്കി എന്നെ അവര് നോക്കൂ നോക്കൂ നോക്കൂ. ആ എല്ലാവരും നോക്കിയല്ലോ. അപ്പോൾ ഇനി എന്താന്ന് വെച്ചാൽ, ഇന്നത്തെ നമ്മുടെ നൃത്തം റിയൽ ആക്ട്രസ് അതിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവിടെ ഇപ്പം നാടോടി നൃത്തത്തിന് ഞാനിപ്പം വരുന്നുണ്ട്. നാടോടി നൃത്തം നാടോടി നൃത്തവുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സ്റ്റേജിൽ നിന്നും അപ്പുറത്തെ സ്റ്റേജിലേക്ക് ഓടുക. അവിടെ നാടോടി നൃത്തം. പിന്നെ എവിടെയാ ഇന്ന് ഗാനം വേണം. അതിസുന്ദരമായ കവിതകൾ, കവിതകൾക്ക് എന്താ ആശ്രമത്തിൻ്റെ പേര് മറന്നുപോയല്ലോ. എൻ്റെ കലാലയ സംഗീത കോളേജിൻ്റെ പേരെന്താണ്? സോങ് നാഗ സൈലൻറ്റ് സോങ്, സോങ് ആൻഡ് മ്യൂസിക്. അതെ, സോങ് ആൻഡ് മ്യൂസിക് എന്ന കലാലയ പാട്ട് കോളേജിലേക്ക് പോവുക. പാട്ട് കോളേജ്, അതെ, സംഗീത കോളേജിലേക്ക് പോവുക. അവിടെ ഒരുപാട് പിന്നെ ആ കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അവിടേക്ക് പോവുക. പിന്നെ അല്ല, നാടോടി നൃത്തം നൃത്തകലാലയത്തിലാണ്. ഒന്ന് പറഞ്ഞു തീർക്കൂ, കുറേ നേരമായി. പിന്നെ ഏതാ റിയൽ ആക്ട്രസ്റ്റിലെ അവിടെ
നാടകവും അഭിനയമാണ്, അഭിനയശാലയാണ് അവിടെ. ശരിക്കും കറക്റ്റ്. അവിടെ ഇന്ന് അഭിനയം, നൃത്തത്തില് ഇന്ന് നൃത്തം നൃത്താരംഭം. അപ്പോ അതായിരിക്കും ഇന്ന്. പിന്നെ എല്ലാമേ പോച്ചു. അതായത് ഞാൻ ഒരു കാര്യം ചെയ്യും, പൗസ് ചെയ്യും, എന്നിട്ട് ആലോചിക്കും. ആറ് മിനിറ്റ് ആയിടേ, കുഴപ്പമില്ല, പൗസ് വേണ്ട. അവിടെ നൃത്ത കലാലയത്തിലെ നൃത്തങ്ങൾ, പിന്നെ മാർട്ട് മൈൻഡില് മനസ്സുകൊണ്ടുള്ള മനോഹരമായ നാഗേ നിന്റെ ഉള്ളിൽ നിന്നുതിരുമീ മധുരമാം വചനങ്ങൾ ആക്കുവേണ്ടി ആക്കുവേണ്ടി. അതാണ് അറിഞ്ഞുകൂടാത്ത. വേണ്ടി ആക്കുവേണ്ടി ആക്കുവേണ്ടി ആർക്കും വേണ്ടപ്പ. അപ്പോ അവിടെ അതായിരിക്കും മാർട്ട് മൈൻഡില്. പിന്നെ കഴിക്കുന്ന സമയമാകുമ്പോൾ അവിടെ ഞാനിരുന്നു ഇങ്ങനെ കഴിക്കും. അപ്പോൾ എല്ലാ ചാനലിലും നിങ്ങൾ ഓടിച്ചാടി നിൽക്കും. പിന്നെ എല്ലാവർക്കും ഒരു സന്തോഷം പേർക്കുക. പിന്നെ ലൈംഗിക പഠനശാല എന്ന് പറഞ്ഞ ഒരു പുതിയ ചാനലിൻ്റെ ഉദയം, അതായത് ആശ്രമത്തിലുള്ളവർക്ക് അത്യാവശ്യം അത് വേണം. കാരണം ആശ്രമത്തിലുള്ളവരെല്ലാരും അത് തപ്പിയ നടക്കുന്നത്. എവിടെയാണ് പുതിയതായിട്ട് ആരെങ്കിലും വരുമ്പോഴും അവരിങ്ങനെ എവിടെയാണ് ഇവിടെ എവിടെയാണ് ആശ്രമത്തിൽ ലൈംഗികത ഉണ്ടെന്ന് പറയുന്നു. എവിടെയാണത്, എവിടെയാണത്, ആശ്രമത്തിലെ ലൈംഗികത എവിടെ, ആശ്രമത്തിന്റെ ലൈംഗികത എവിടെ, ആശ്രമത്തിന്റെ പിന്നിലുള്ള ലൈംഗികത എവിടെ, ആത്മീയ മറവിന്റെ ലൈംഗികത എവിടെ, ആത്മീയതയുടെ മറവിൽ ലൈംഗികത അതെവിടെ 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 എന്ന് തിരക്ക് പിടിച്ച് നമ്മുടെ ആശ്രമശാലയിലേക്ക് പലരും വരുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടി ഞാൻ പിന്നെ ഒരു ആശ്രമ ലൈംഗിക പഠനശാല തന്നെ, അതൊരു പ്രത്യേകം ഒരു ചാനൽ തന്നെ രൂപീകരിക്കുന്നതാണ്. പിന്നെ പൊളിറ്റിക്സ്, പുതിയൊരു ചാനലിൽ കൂടെ പൊളിറ്റിക്സ് എന്താണ് രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് ഡെത്ത് സ്കൈ രാഷ്ട്രീയം, നാഗാസ് രാഷ്ട്രീയം. പിന്നെ ഒരുക്കം മനോഹരമായ രീതിയിൽ, എൻ്റെ കണ്ണുകൾ സുന്ദരമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ശരീരം എത്രയോ സുന്ദരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചുണ്ടുകൾ ഇങ്ങനെ മനോഹരമായ കീറിയ ചുണ്ടുകൾ. പല്ലിൻ്റെ കാര്യം മാത്രം വേണ്ടിപ്പോരുന്നു. പല്ലുകൾ നേരത്തെ വരിയൊത്ത പല്ലുകളായിരുന്നു, ഇപ്പോഴും വരിയൊത്ത തന്നെയാണ് ഇരിക്കുന്നത്. ആ വരിയൊത്ത പല്ലുകൾ ഞാൻ ഈ ഈർക്കിൽ വെച്ച് ഇങ്ങനെ 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 ഇങ്ങനെയാക്കി. അപ്പൊ പണ്ടൊക്കെ ഇങ്ങനെ പല്ല് ഇത്തിരി ഉന്തി ഇരിക്കുന്നവരെ കാണുമ്പോൾ ഞാൻ അവരുടെ പല്ലിരിക്കുന്നത് കണ്ടു, അവരുടെ പല്ലിരിക്കുന്നത് കണ്ടു എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. ഇപ്പോൾ അതേ പല്ല് എനിക്ക് തന്നെ വന്നു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയാം, എൻ്റെ പല്ല് കണ്ടിട്ട് കളിയാക്കാനൊന്നും നിൽക്കണ്ട, കാരണം പിറ്റേന്ന് നിങ്ങളുടെ പല്ലും അതുപോലെ. അതെ, അപ്പൊ അറിയാതെ തന്നെ നിങ്ങളുടെ പല്ലുകളും അങ്ങനെ തന്നെയാകും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പലതും കാണിക്കും, നിങ്ങൾ എന്നെ കണ്ട് കളിയാക്കാമെങ്കിൽ നാളെ നിങ്ങൾക്കും അതുപോലെ വരും. എന്നോടാണ്? പിന്നെ ഉറക്കം തന്നെ പറഞ്ഞു, ഇതിൽ കൂടുതൽ ഉറക്കം പറയാൻ പറ്റത്തില്ല. സമാധാനാവട്ടല്ലേ, സുന്ദരിയാണ്, എങ്ങുമില്ലെങ്കിൽ കൊള്ളാം. ആ കേക്കുന്നുണ്ട്. പിന്നെ പിന്നെ സുന്ദരിയാണ്,
എന്ന് ഞാൻ പറയുന്നു. ഇല്ല സുന്ദരിയാണടെ, മതിയടെ, പിന്നെ ഒരു പരിധി ഇല്ലേ. ശരിയെന്ന്, അതാണ് എനിക്ക് പറഞ്ഞുകൊണ്ടാത്തത്. ഇത് അവരിപ്പം പറയും, കാണുന്നവർ പറയും ആവശ്യമുണ്ടോ ഇല്ലെന്നുള്ളത്. ഓക്കേ, നന്ദി, നമസ്കാരം. അതടക്കം കൊറേ നേരമായി സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ അതിനെ പറഞ്ഞോണ്ടിരുന്നത്. സംഭവം എന്താന്ന് വെച്ചാല്, ഇനിയും ഇതിനകത്ത് ഇച്ചിരി തയ്ക്കാനുണ്ട്. അപ്പൊ അവിടെ ഇവിടെ ഒക്കെ പിടിച്ച് എനിക്ക് തയ്ക്കണം. അപ്പൊ ഇനിയും തുണികളൊക്കെ വെച്ച് എനിക്ക് തയ്ക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കിങ്ങനെ തയ്യൽ പഠിക്കാൻ എങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ വരിക. അതുപോലെ തന്നെ ഞാൻ നല്ലൊരു ഡിസൈനറാണ്. അതുപോലെ നിങ്ങൾക്ക് പല തുണികളും അങ്ങനെ ഡിസൈൻ ചെയ്ത് തരണമെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നതാണ്. കാരണം കുറേ നാളുകൾക്ക് ഞാൻ ഈ ഫാഷൻ ഡിസൈനിങ് ലോകത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരാളായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ തരത്തിലുള്ള ഫാഷൻ ഡ്രസ്സുകളും ഞാൻ തന്നെയായിരുന്നു ഇവിടെ തയ്ച്ചിട്ടുണ്ട് നടക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും പല കോലത്തിലുള്ള ഫാഷനിലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാം ഇങ്ങനെ നടക്കുന്നത്. അതായത് ഇവിടെ വരെയുള്ളത് ഇവിടെ ഇത്രയും കീറിയിട്ടത്, അപ്പോൾ ഇവിടെയൊക്കെ കീറിയിട്ട് ഇങ്ങനെയൊക്കെ ഞാനൊരു നടത്തി ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു നടത്തിയുണ്ടായിരുന്നു. അങ്ങനെ നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നു. എന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഞാനിങ്ങനെ നോക്കി പുളകം കൊള്ളുമായിരുന്നു. പക്ഷേ ഇപ്പം എന്നെ ആര് ശ്രദ്ധിക്കുന്നുണ്ടെന്നും എനിക്ക് ഒരു അറിയത്തില്ല. കാരണം ഞാൻ നോക്കുമ്പോൾ പൂച്ച എന്നെ നോക്കുന്നുണ്ട്, പട്ടി എന്നെ നോക്കുന്നുണ്ട്, കാക്ക എന്നെ നോക്കുന്നുണ്ട്, ഈ മനുഷ്യൻ എന്നെ നോക്കുന്നുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട്. നേരത്തെ എന്നെ മനുഷ്യന്മാർ മാത്രമേ നോക്കൂലായിരുന്നു. ഇപ്പോൾ എന്നെ പ്രപഞ്ചം മുഴുവൻ നോക്കുന്നു. എന്താണെന്ന് അറിയാ, പട്ടിയും പൂച്ച എല്ലാം തള്ളക്ക് വിളിക്കും, തന്തയ്ക്ക് വിളിക്കുന്നതാ, അല്ലാതെ അറന്നല്ല. എന്നാലും അന്ന് മനുഷ്യര് മാത്രമേ വിളിക്കുള്ളായിരുന്നു. തന്തയ്ക്കും തള്ളക്കും വിളിക്കാനെങ്കിലും അവർക്ക്. അതാണ് കുറച്ചു മുമ്പ് തന്തയ്ക്ക് വിളിച്ചിട്ട് പോയില്ലേ തപ്പ പട്ടി, താഴെ കിടക്കുന്ന പട്ടി. എന്നെ വേണ്ടി വരുന്നു, ഞാൻ വേണ്ടി വരുന്നു. പോതുമ്മ, തൃപ്തിയായ, ശരിയെന്ന, സമാധാനായില്ലേ, ശരിയെന്നാ.